ഹെരോദ രാജാവിന്റെ ഭരണകാലത്ത് യേശു യഹൂദിയയിലെ ബേത്ലഹേമിൽ ജനിച്ചതിനു ശേഷം കിഴക്കു നിന്നുള്ള ജ്ഞാനികൾ ജെറുസലേമിലെത്തി യഹൂദന്മാരുടെ രാജാവ് ഭൂജാതനായിരിക്കുന്നത് എവിടെ എന്ന് ആരാഞ്ഞു. ഞങ്ങൾ അദ്ദേഹത്തിന്റെ നക്ഷത്രം പൂർവദിക്കിൽ കണ്ടു, അദ്ദേഹത്തെ പ്രണമിക്കാൻ വന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഹെരോദ രാജാവും അദ്ദേഹത്തോടൊപ്പം ജെറുസലേം നിവാസികൾ സകലരും അസ്വസ്ഥചിത്തരായി. അദ്ദേഹം ജനസഞ്ചയത്തിൽ നിന്ന് പുരോഹിതമുഖ്യന്മാരെയും വേദജ്ഞരെയും വിളിച്ചുകൂട്ടി ക്രിസ്തു എവിടെയാണ് ജനിക്കുക എന്ന് അവരോട് ആരാഞ്ഞു. യഹൂദിയിലെ ബേത്ലഹേമിൽ എന്നവർ മറുപടി പറഞ്ഞു, നീയോ യഹൂദിയ ദേശത്തിലെ ബേത്ലഹേമേ, ചെറുതല്ലൊട്ടും നീ. യൂദ്യ പ്രഭൂഗണത്തിൽ നിന്നിൽ നിന്നല്ലോ രാജനുദിക്കുന്നത്, ഇസ്രായേൽ ജനതയുടെ പരിപാലകൻ തന്നെ എന്നിങ്ങനെയാണല്ലോ പ്രവാചകൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ തന്നെ ഹെരോദാവ് ജ്ഞാനികളെ രഹസ്യമായി വിളിച്ചു നക്ഷത്രം പ്രത്യക്ഷമായ കൃത്യസമയം ചോദിച്ചു മനസ്സിലാക്കി. അദ്ദേഹം അവരോട്, നിങ്ങൾ പോയി ശിശുവിനെ സസൂക്ഷ്മം അന്വേഷിക്കുക, കണ്ടെത്തിയാൽ ഉടൻ തന്നെ നമ്മെ വിവരമറിയിക്കുക, നാമും ചെന്ന് അദ്ദേഹത്തെ പ്രണമിക്കേണ്ടതാണ് എന്ന് പറഞ്ഞ് അവരെ ബേത്ലഹേമിലേക്ക് അയച്ചു. അവർ രാജകൽപ്പന കേട്ട ശേഷം പൂർവ്വദിക്കിൽ കണ്ട നക്ഷത്രത്തെ അനുഗമിച്ച് യാത്ര തുടർന്നു. നക്ഷത്രം വീണ്ടും കണ്ടപ്പോൾ അവർ ആഹ്ലാദഭരിതരായി. അവർ കണ്ട നക്ഷത്രം ശിശു ഉണ്ടായിരുന്ന സ്ഥലത്തിനു മീതെ വന്ന് നിലകൊള്ളും വരെ അവർക്ക് മുമ്പായി പോയിക്കൊണ്ടിരുന്നു. അവർ വീട്ടിൽ പ്രവേശിച്ചപ്പോൾ ശിശുവിനെ അമ്മ മറിയയോടൊപ്പം കണ്ടു. സാഷ്ടാംഗം വീണ് ശിശുവിനെ ആരാധിച്ചു. പിന്നെ അവരുടെ ഭാണ്ഡങ്ങൾ തുറന്ന് സ്വർണം, കുന്തുരുക്കം, മീറ എന്നീ തിരുമുൾക്കാഴ്ചകൾ അർപ്പിക്കുകയും ചെയ്തു. ഹെരോദാവിന്റെ അടുത്തേക്ക് മടങ്ങരുതെന്ന് സ്വപ്നത്തിൽ മുന്നറിയിപ്പ് ലഭിച്ചതുകൊണ്ട് അവർ മറ്റൊരു വഴിയിലൂടെ സ്വദേശത്തേക്ക് യാത്ര തിരിച്ചു. ജ്ഞാനികൾ യാത്രയായതിനു ശേഷം കർത്താവിന്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷനായി യോസഫിനോട്, എഴുന്നേൽക്കുക, ശിശുവിനെയും അമ്മയെയും കൂട്ടി ഈജിപ്തിലേക്ക് ഓടി രക്ഷപ്പെടുക. ഹെരോദാവ് ശിശുവിനെ കൊല്ലാൻ അന്വേഷിക്കുന്നതിനാൽ ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതുവരെ അവിടെ താമസിക്കുക എന്ന് പറഞ്ഞു. യോസഫ് ഉറക്കമുണർന്ന് രാത്രിയിൽ തന്നെ ശിശുവിനെയും അമ്മയെയും കൂട്ടി ഈജിപ്തിലേക്ക് യാത്രയായി. ഹെരോദാവ് നാട് നീങ്ങുന്നതുവരെ അവരവിടെ താമസിച്ചു. കർത്താവ് പ്രവാചകനിലൂടെ ഈജിപ്തിൽ നിന്ന് ഞാൻ എന്റെ പുത്രനെ വിളിച്ചു വരുത്തി എന്നരുളി ചെയ്തത് ഇങ്ങനെ നിവൃത്തിയായി. ജ്ഞാനികൾ തന്നെ പരിഹസിച്ചുവെന്ന് ഹെരോദാവ് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം രോഷാകുലനായി. ജ്ഞാനികളിൽ നിന്നും മനസ്സിലാക്കിയ സമയത്തിനനുസൃതമായി ബേത്ലഹേമിലും പരിസര പ്രദേശങ്ങളിലുമുള്ള 2 വയസ്സും അതിൽ താഴെയും പ്രായമുള്ള എല്ലാ ആൺകുട്ടികളെയും കൊല്ലാൻ ആജ്ഞ നൽകി. രാമയിൽ ഒരു ശബ്ദം കേൾക്കുന്നു, രോദനവും മത്തിച്ചു വിലാപവും തന്നെ. റാഹേൽ തന്റെ കുഞ്ഞുങ്ങളെ ചൊല്ലി വിലപിക്കുന്നു, അവരിൽ ആരും അവശേഷിക്കുന്നില്ല, സാന്ത്വനം അവൾ നിരസിക്കുന്നു എന്നിങ്ങനെ യിർമ്യ പ്രവാചകനിലൂടെ ഉണ്ടായ അരുളപ്പാട് നിവൃത്തിയായി. ഹെരോദാവ് നാട് നീങ്ങിയപ്പോൾ കർത്താവിന്റെ ദൂതൻ ഈജിപ്തിൽ വെച്ച് സ്വപ്നത്തിൽ യോസഫിന് പ്രത്യക്ഷനായി. എഴുന്നേൽക്കുക, ശിശുവിനെയും അമ്മയെയും കൂട്ടി ഇസ്രയേൽ നാട്ടിലേക്ക് മടങ്ങുക, ശിശുവിനെ വധിക്കാൻ തുനിഞ്ഞവർ മരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. യോസഫ് എഴുന്നേറ്റ് യേശുവിനെയും അമ്മയെയും കൂട്ടി ഇസ്രായേലിൽ എത്തിച്ചേർന്നു. എന്നാൽ യഹൂദ്യ പ്രവശ്യയിൽ അർക്കേലവോസ് തന്റെ പിതാവ് ഹെരോദാവിന്റെ പിൻഗാമിയായി ഭരണമേറ്റിരിക്കുന്നു എന്ന് കേട്ടപ്പോൾ യോസഫ് അവിടേക്ക് പോകാൻ ഭയപ്പെട്ടു. സ്വപ്നത്തിൽ മുന്നറിയിപ്പ് ലഭിച്ചതനുസരിച്ച് ഗലീല പ്രവശ്യയിലേക്ക് യാത്ര തിരിച്ചു. അവിടെ നസറേത്ത് എന്ന പട്ടണത്തിൽ ചെന്ന് താമസിച്ചു. യേശു നസറായൻ എന്ന് വിളിക്കപ്പെടും എന്ന് പ്രവാചകന്മാരിലൂടെ ദൈവം അരുളി ചെയ്തത് ഇപ്രകാരം നിറവേറി.